നമസ്കാരം. മഞ്ചേരിയിൽ എസ് ടി പി ഐ നടത്തിയ പ്രകടനത്തിൻ്റെയും പൊതുയോഗത്തിൻ്റെയും ദൃശ്യങ്ങളാണ് ഇത്, കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുതുതായി എസ് ടി പി ഐയിൽ മെമ്പർഷിപ്പ് എടുത്ത, എസ് ടി പി ഐയിൽ ചേർന്നവരെ ഉൾപ്പെടുത്തി അവർ നടത്തിയ പ്രകടനവും പൊതുസമ്മേളനവുമാണ് നമ്മൾ കണ്ടത്. 500 പ്രവർത്തകർ മറ്റു പാർട്ടികളിൽ നിന്നും എസ് ടി പി ഐയിലേക്ക് വന്നു എന്നാണ് എസ് ടി പി ഐ അവകാശപ്പെടുന്നത്. അവർക്ക് നൽകിയ സ്വീകരണവും ആ സ്വീകരണ യോഗവും അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ആളുകൾ പാർട്ടിയിൽ ചേരുന്നതും പാർട്ടി മാറുന്നതുമൊന്നും ആദ്യത്തെ സംഭവമല്ല. നിരവധി പേർ വിവിധ പാർട്ടികളിൽ നിന്ന് മുമ്പും ചേർന്നിട്ടുണ്ട്, പലരും വിട്ടുപോയിട്ടുമുണ്ട്. രാഷ്ട്രീയത്തിൽ ഇതൊന്നും അത്ര പുതുമയുള്ള കാര്യമല്ല, വല്ലാതെ കൊട്ടിഘോഷിക്കേണ്ട കാര്യവുമല്ല. പക്ഷേ ഇവിടെ സാധാരണയിൽ നിന്നും കുറെ കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഈ കൂടിച്ചേരലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത, ഇത്രയും പേർ, സംഘാടകർ പറയുന്നത് പോലെ 500 പേർ ഒരുമിച്ച് മെമ്പർഷിപ്പ് എടുത്തത് എസ് ടി പി ഐയിലാണ് എന്നത് തന്നെയാണ്. എന്താണ് എസ് ടി പി ഐയുടെ പ്രത്യേകത? ഒന്ന്, വളരെ അടുത്ത കാലത്ത് രൂപം കൊണ്ട ഒരു പാർട്ടി. മറ്റൊന്ന്, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്ന ഒരു പാർട്ടി. എന്ന് വെച്ചാൽ പറഞ്ഞത് ചെയ്യുകയും ചെയ്യുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന പാർട്ടി. അതിനേക്കാൾ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ മുന്നണികളും ഇവരെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തണമെന്ന് പരസ്യമായി പറയുന്ന, എല്ലാവരും എതിർപക്ഷത്ത് നിർത്തുന്ന, ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു പാർട്ടിയാണ് എന്നതാണ്. രഹസ്യമായി അവർ എസ് ടി പി ഐയുമായി തെരഞ്ഞെടുപ്പ് ധാരണയൊക്കെ സാഹചര്യത്തിനനുസരിച്ചുണ്ടാക്കാറുണ്ടെങ്കിലും പരസ്യമായി എസ് ടി പി ഐയെ കുറിച്ച് പറയാറുള്ളത് തീവ്രവാദ വർഗീയവാദവും ഒക്കെയാണ്, കൂട്ടുകൂടാൻ പറ്റാത്തവരാണ് എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്കാണ് ഈ ആളുകൾ ഒഴുകിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം എസ് ടി പി ഐയെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നു. എസ് ടി പി ഐ ജാതിമത വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് എന്ന് പതിയെ പതിയെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ തെളിവാണ് കൂട്ടത്തോടെയുള്ള ആളുകളുടെ ഈ കടന്നുവരവ് വ്യക്തമാക്കുന്നത്. എസ് ടി പി ഐയുടെ പ്രവർത്തനങ്ങൾ പുറമെ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് എസ് ടി പി ഐയെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? അവർ എസ് ടി പി ഐയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം പറയാൻ കഴിയില്ല, അല്ലെങ്കിലും അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒതുക്കി തീർക്കേണ്ടതല്ല ഇതൊന്നും. സ്ക്രിപ്റ്റ് എഴുതി കാര്യങ്ങൾ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനേക്കാൾ ഉപരി, പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു എസ് ടി പി ഐ പ്രവർത്തകനെക്കാളുപരി ഒരു സാധാരണക്കാരനാണ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത്. അവർ പറയുമ്പോൾ, തീർച്ചയായും അവർ പറയുമ്പോൾ മാത്രമാണ് അതിന് കൂടുതൽ ഫീൽ ഉണ്ടാകുന്നത്, അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാകുന്നത്. പറയട്ടെ, കാഴ്ചക്കാർ പറയട്ടെ. സഹോദരന്മാരെ, ഈ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, നോവൽറ്റി ഈസ് ദി സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. പുതുമകളാണ് ജീവിതത്തിൻ്റെ സ്പൈസ്, സുഗന്ധം എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് ഞാൻ ഇവിടെ തിരുത്തി പറയാം. ഈ എസ് ഡി പിയുടെ പരിപാടി കണ്ടപ്പോൾ, നോവൽറ്റി ഈസ് ദി സ്പൈസ് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയേണ്ട സ്ഥിതിയാണ്. എന്തും ഡിഫറൻ്റ് ആണ്. നമ്മൾ സാധാരണ പറയാല്ലേ, പിന്നെ ക്രൗഡ് പുള്ളിങ് പുള്ളിങ് എന്നത് ക്രൗഡ് പുള്ളിങ് അല്ല, മൈൻഡ് പുള്ളിങ് ആണ് ശരിക്കും. മനുഷ്യൻ്റെ പച്ചയായ ശരീരം, നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ എസ് ഡി പിക്ക് ഒപ്പം ചേരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. പക്ഷേ മൈൻഡ് അതിൻ്റെ മുമ്പേ അവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇവർ പോവാണെങ്കിൽ, സത്യം ഞാൻ പറയാം, മുസ്ലിം ലീഗിനൊക്കെ ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. അവർ ഭീഷണി എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ ഭീഷണിയാണ്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇവരാണ്, ഇവരിലുണ്ട്. പുതുമ നോക്ക് നിങ്ങൾ, ശരിക്കും ഈ ഇങ്ങനെ ഒരു റാലി നടക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ എന്ത്, അതിനൊക്കെ ഒരു ഡിഫറൻ്റായിട്ട് കുറച്ച് കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ നടത്തുന്ന, അതൊരു ഒരു അല്ലീസായ പരിപാടിയല്ല, വളരെ ചിട്ടയോടുകൂടി വളരെ മനോഹരമായിട്ട്. സത്യം പറഞ്ഞാൽ പിന്നെ ഇവർ ലെവൽ വേറെ തന്നെയാണ്. നമ്മളിത് ചെറുതാക്കി കാണിച്ചിട്ട് കാര്യമില്ല. അത് ഞാനൊക്കെ നിർത്തിയതാണ്. ഞാനൊക്കെ ഇവരെ പരിഹസിക്കലായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന എസ് ഡി പി എൻ ഡി എഫ് കാരൊക്കെ എത്രയോ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ പരിഹസിക്കും തോറും നമ്മൾ വഷളാവുന്നല്ലാണ്ട് ആ പാപങ്ങൾ പുഞ്ചിരിയോടുകൂടി അത് സ്വീകരിക്കും. ഞാനെന്ത് പറഞ്ഞാലും അതിനുള്ള മറുപടി അവരെ ഉണ്ടാവും. പക്ഷെ അവർ തിരിച്ച് പരിഹസിക്കാറില്ല, അവർ കാര്യം കൊണ്ട് നേരിടല. അതുകൊണ്ട് ഞാനിത് തിരുത്തി പറയുന്നു. പിന്നെ നോവൽറ്റി ഈസ് ദി സ്പൈസ് ഓഫ് പൊളിറ്റിക്സ്. അതുപോലെ തന്നെ പുതിയ പുതിയ ഇന്നവേഷൻസ്, ഇതിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ, കണ്ടെത്തലുകൾ. എന്തായാലും നാളെയുടെ രാഷ്ട്രീയം എസ് ഡി പി ഐ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
നോവൽറ്റീസ് ദി സ്പേസ് ഓഫ് പൊളിറ്റിക്സ്, പുതുമകളാണ് രാഷ്ട്രീയത്തിന്റെ സുഗന്ധം, എസ്ഡിപിഐയുടെ പ്രവർത്തനം വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരന്റെ വാക്കുകളാണ്. ഈ വ്യത്യസ്തത, ഈ പുതുമ, ഈ സുഗന്ധം തന്നെയാണ് എസ്ഡിപിഐയുടെ വളർച്ചയുടെ കാതൽ. എസ്ഡിപിഐയിൽ ചേരാൻ പലർക്കും തടസ്സങ്ങൾ ഉണ്ടാകും, പക്ഷേ പലരുടെയും മനസ്സ് എസ്ഡിപിഐക്കൊപ്പമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. ആ കണ്ടെത്തൽ, പലരുടെയും മനസ്സിന്ന് എസ്ഡിപിഐക്കൊപ്പമാണ്. ആരോപണങ്ങളിൽ തളരാത്തവർ, പരിഹാസങ്ങളെപ്പോലും പുഞ്ചിരിയോടെ നേരിടുന്നവർ, ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നവർ, തിരിച്ചു പറയാൻ ഒരു ഉത്തരമില്ലാത്തവണ്ണം മറുചോദ്യം കൊണ്ട് വിമർശകരുടെ വായടപ്പിക്കുന്നവർ, 500 അല്ല 5000 പേർ ഒരുമിച്ച് വന്നാലും അത്ഭുതപ്പെടാനില്ല.